ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചിക്കന് ഉപ്പും മഞ്ഞളും വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവിച്ചതിന് ശേഷം ഒരു ഗ്രൈൻഡർ എടുക്കുക, അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഗ്രൈൻഡറിൽ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് പോലെ പൊടിച്ചെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ പൊടിച്ചെടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് മിക്സാക്കി കഴിഞ്ഞാൽ ഇത് ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നോർമൽ ഷേപ്പിൽ തന്നെ ചെറിയ ബോൾസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ അതിലേക്ക് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ നഗറ്റ്സിൻ്റെ പീസുകൾ എടുക്കുക, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കണ പോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇവിടെയാണ് കുറച്ച് റെസ്കിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രെഡ് ആയാലും കുഴപ്പമില്ല. അതിന് ശേഷം പിന്നെ ഞാനൊരു മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആദ്യം എഗ്ഗിൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ റെസ്കിൻ്റെ ആ ഒരു ക്രംസ് ഇതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഇവിടെ ഞാൻ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേറൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അധികം ഓവറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. നോർമൽ അത്യാവശ്യം നമ്മൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല ഈസി ആയിട്ടുള്ള അടുത്ത റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.